ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ഇന്നലെ പറഞ്ഞിരുന്ന ആ വീഡിയോ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എനിക്ക് തീരെ താല്പര്യം ഇല്ല കേട്ടോ ഈ മൂങ്കോടസ് മൂങ്കോടസ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ആളുകൾ തന്നെ വിചാരിക്കും ഞാൻ ഇവിടെ വെച്ചിട്ടായിരിക്കും ഇനി ക്യാഷ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. എന്തായാലും ഈ തൽക്കാലത്തേക്ക് ഇനി അവളായിട്ടൊരു ഇഷ്യൂ ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നിടം വരെ ഞാൻ അപ്ഡേഷൻസ് ഒന്നും ഇനി തരത്തില്ല. ഇന്നലെ ലാസ്റ്റായിട്ട് നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനിലെ കാര്യമാണ്. ഇന്നലെ ഞാൻ അവർക്കൊരു നിവേദനം വീഡിയോ ഇട്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു അനിത മേഡത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ മാത്രമായിട്ടൊരു വീഡിയോ അങ്ങ് കയ്യോടെ ചൂടാറുന്നതിന് മുമ്പേ ഷൂട്ട് ചെയ്ത് ഇന്നത്തെ അപ്ലോഡ് ചെയ്തു. ഇന്നലെ ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ഇന്നലെ തന്നെ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് പറ്റിയില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാനുള്ള താല്പര്യം കാണും. ഒരുപാട് പേര് അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി ഞാൻ ഇതുവരെ മുന്നോട്ട് ഞാൻ എറണാകുളത്ത് പോയി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും നിങ്ങളുടെ അടുത്തൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എന്തായാലും നേരെ കടക്കാം വീഡിയോയിലേക്ക് തന്നെ. ഞാൻ ഫസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനി, ഇന്നലത്തെ ആ ഒരു പോക്കോട് കൂടി എൻ്റെ പനി നല്ല അത്യാവശ്യം കൂടി കേട്ടോ. പനി കുറഞ്ഞു വന്നായിരുന്നു, പക്ഷെ പനി അങ്ങ് കൂടി. കാരണം നല്ല വെയിലല്ലേ, പ്രത്യേകിച്ച് എൻ്റെ കഷ്ടകാലമാണോ അതോ നല്ല സമയമാണോ എന്നറിയത്തില്ല. എന്തായാലും ഇന്നലത്തെ വെയിലിന് നല്ല ചൂടായിരുന്നു, പതിവിലും ചൂട്. മെനിഞ്ഞാന്നത്തെയൊക്കെ അപേക്ഷിച്ച് ഇന്നലെ ഇന്നും നല്ല ഹെവി ചൂടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ ശരീരം ഇരുന്ന് എന്താ പറയുക, അത്രയും ചൂട് ഈ പനിയും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഒരു മോർണിംഗ് ഐ തിങ്ക് ഒരു 8:30 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. 9 മണിയല്ല, ഒരു 9:30 ആയി ഇറങ്ങിയപ്പം. ട്രാഫിക്കായിരുന്നു വഴിയിൽ, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാഫിക്കിൽ എന്തുവാ കുറേയൊക്കെ ടൈം പോയി. എന്നാലും ശരി, ഒരു മണിയായപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, സ്റ്റേഷനിൽ ചെന്നു. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പം അവിടെ സി ഐ ഉണ്ടായിരുന്നു, പക്ഷേ എന്തായാലും സി ഐ എങ്ങും പോയിട്ടില്ലായിരുന്നു. അത് തന്നെ എൻ്റെ ഒരു ലക്കായിരുന്നു. സി ഐ കാണാനാണല്ലോ നമ്മൾ പോകുന്നത്, ഈ സ്ത്രീ ആരാ. പിന്നെ ഇവരെ കാണുവാണെന്നെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഇവരുടെ ലൈവായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാൻ പറ്റുമായിരുന്നല്ലോ, അതൊരു പ്രതീക്ഷയായിരുന്നു. എന്നാലും ഈ സ്ത്രീ ഇത്രയും വി ഐ പി ആയിട്ടുള്ള ഒരാളെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. ഇവർ തന്നെ എന്താ പറയുക, ഇവർ വി ഐ പി ആണെന്ന് സ്വയം അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കുക. എന്തിനാണെന്നാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആർക്കറിയാം. എന്തെങ്കിലും ആട്ടെ, നമ്മളതൊന്നും അല്ല സംസാരിക്കുന്നത്, അതൊക്കെ അവരുടെ കാര്യം, നമ്മുടെ സബ്ജക്റ്റല്ല. അപ്പം ഞാൻ അവിടെ ചെല്ലുന്നു. ചെന്നതിന് ശേഷം പോലീസുകാരൻ്റെ അടുത്ത് ഇന്ന ആളാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി. അവർക്ക് അപ്പം തന്നെ കാര്യം മനസ്സിലായി, ആലപ്പുഴയിൽ നിന്ന് വരുമോ അല്ലേന്ന് അവരിങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അത് കോൺസ്റ്റബിൾ ശ്രീജിത്ത് സാറായിരുന്നു, സൗത്ത് പോലീസ് സ്റ്റേഷനിലെ തേവര. തേവര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ സൗത്ത് എറണാകുളം പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും അറിയാം, എറണാകുളത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അപ്പം ഞാൻ അവിടെ ചെന്നു. ചെന്ന് സ്റ്റേഷൻ്റെ ഫ്രണ്ട് വെച്ച് ഞാൻ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു, ചാനലിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ അവിടെ ചെന്ന സമയത്ത് 1 മണിയായി. അപ്പോൾ അവരെന്നോട് ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണോ വന്നത്. ഞാൻ പറഞ്ഞല്ല സാർ, വന്ന് കയറിയ സമയമേ ഉള്ളൂ, നമ്മൾ ഫുഡൂടെ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും താമസിക്കും. 12 മണിയാണ് അവർ സമയം പറഞ്ഞത്. അപ്പം ശരിയല്ലല്ലോ, നമ്മൾ വാക്കിനൊരു വിലയില്ലാത്ത ആൾക്കാരായിപ്പോവും. കാരണം ആദ്യമേ തന്നെ അവർ എൻ്റെ അടുത്ത് അവരുടെ അടുത്ത് ഞാൻ ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞാണ്, ബുധനാഴ്ച വരാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ തന്നെയും അന്ന് എനിക്ക് പനിയൊന്നും ഇല്ലായിരുന്നു, ഹസ്ബൻഡിന് നല്ല പനിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ടാബ്ലറ്റൊക്കെ കഴിച്ച് ബുധനാഴ്ച രാവിലത്തേക്കൊക്കെ കുറയും, അപ്പം പിന്നെ എന്താ പറയുന്നത് വണ്ടിക്ക് ഇങ്ങ് പോരാളൂ എന്നൊക്കെ പ്രതീക്ഷ. അപ്പം ബുധനാഴ്ച രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് പനിയായി, ഹസ്ബൻഡ് ഒന്ന് തല പൊക്കി, പക്ഷേ ഞാൻ കിടപ്പിലായി. പിന്നെ പുള്ളി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആൾക്ക് എനിക്ക് പറ്റില്ല, എനിക്ക് പനിയാ, അപ്പം അതുകൊണ്ട് തന്നെ ബുധനാഴ്ച വരാൻ പറ്റത്തില്ല, 2 ദിവസം കൂടെ നീട്ടി വെള്ളിയാഴ്ച പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ചത്തേക്ക് എൻ്റെ പനിയൊക്കെ കുറയും, പുള്ളിയുടെ പനിയും കുറയും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഡീറ്റെയിലായിട്ട് എന്താ പറയുന്നത് പനിയൊക്കെ മാറി ഒരു ഇതായിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് പോവാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ വെള്ളിയാഴ്ച പറഞ്ഞത്. എൻ്റെ പൊന്നെ, ഇവ പോലീസുകാർ ഇവളെ ഈ അനിത എന്ന് പറഞ്ഞ ഈ ലേഡീനെ അറിയിക്കാഞ്ഞിട്ടാണോ, അതോ അറിഞ്ഞിട്ടും ഒരു പോലീസുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ വന്ന് അവിടെ കുത്തിയിരുന്നതെന്ന് എനിക്കറിയത്തില്ല. പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ ബുധനാഴ്ച എന്നെ കാത്ത് അവിടെ വന്ന് ഇരിക്കുമായിരുന്നെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആവശ്യം എന്താ, നമ്മൾ നേരത്തെ കൂട്ടി വരത്തില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചെടുത്ത് ഇവരവിടെ വന്ന് ഇരുന്നു എന്ന് പറയുന്നതിന് എന്ത് പ്രശസ്തിയാണുള്ളത്, അല്ലെങ്കിൽ ആ വാക്കിന് എന്ത്, എനിക്ക് മലയാളത്തിനകത്ത് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, അതിന് എന്ത് വാല്യൂ ആണുള്ളത്.
നമ്മൾ വരത്തില്ല എന്നുള്ള ഒരു ഇൻറ്റിമേഷൻ നേരത്തെ കൂട്ടി അറിയിച്ചതാണ്. എന്തായാലും ഞാൻ ഇവർ വന്ന് കാവല് കിടക്കുന്നു, ഇത്രയും തിരക്കുള്ള ഒരു ലേഡി വന്ന് കാവല് കിടന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഒരിക്കലും അക്സെപ്റ്റ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയാം അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇവർ അറിഞ്ഞിട്ടില്ല, ഇവരോട് ഫോൺ വിളിച്ച് പോലീസുകാർ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കേസിൻ്റെ പുറകെ നടക്കലല്ലല്ലോ അവരുടെ പണി. ഇതെന്താ വെറും ഏഴാം കൂലി കേസ്? അപ്പം അവർക്ക് 100,000 എന്താ കള്ളക്കടത്ത് കേസുകൾ, അതുപോലെ പല പല തലവേദന പിടിച്ച കേസുകളൊക്കെ ഉള്ളതാണ്. ആ കൂട്ടത്തിൽ ഈ ഇൻസ്റ്റഗ്രാം ഇഷ്യൂ, അതുപോലെ തന്നെ യൂട്യൂബ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ ചെല്ലുമ്പം അവർക്ക് കേവലം അതിനോട് തോന്നുന്നൊരു എന്താ പറയുക ഒരു പരിഹാസം, അല്ലെങ്കിൽ ആ ഒരു ഭാവേ അവർക്ക് ഉണ്ടാവും. അവർ പുറത്ത് കാണിച്ചില്ലെങ്കിലും അവരുടെ ജോലിയായിപ്പോയില്ലേ, അവർക്കത് ചെയ്തേ പറ്റത്തുള്ളൂ, അത് അവർ എന്താ അവരുടെ അവസ്ഥയാണ്. എങ്കിൽ തന്നെയും അവിടെ ചെന്നപ്പോൾ ഈ സ്ത്രീ അവിടെ ചെന്നപ്പോൾ ഉറപ്പായിട്ടും പോലീസുകാർ പറഞ്ഞിട്ടുണ്ടാവും അവരിന്ന് വരത്തില്ല, നിങ്ങൾക്ക് പോയിക്കൂടെ. പിന്നെ അവരവിടെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഒരു തികഞ്ഞൊരു കള്ളര് ചെയ്യുന്ന പരിപാടിയാണെന്ന് എനിക്ക് തോന്നുള്ളൂ. അതെന്തേലും ആയിക്കോട്ടെ, ഇരുന്നെങ്കിൽ അവൾക്ക് ഇരിക്കാൻ ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഇരിക്കാൻ ഭയങ്കര കൊതിയായിട്ടായിരിക്കും. ആ എന്തേലും ആട്ടെ, അപ്പം അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഇന്ന് പോലീസുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഭയങ്കര ബിസിയാണ് എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് ഞാൻ ചെന്നപ്പോൾ തന്നെ ഇവരെ വിളിച്ചു, വിളിച്ചപ്പോൾ ഇവർ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. എന്തായാലും ഇവർ ബിസിയാണെന്നായിരിക്കും പറഞ്ഞത്. പോലീസ് എന്നോട് പറഞ്ഞ് ബിസിയാണ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു ഈഗോയുടെ വല്ല ഇതും ആയിരിക്കുമെന്ന് അവർ ചിരിച്ചുകൊണ്ട് എൻ്റെ തമാശ രീതിയിൽ അങ്ങ് പറഞ്ഞ് അവരൊരു സംശയം പറഞ്ഞ്. വേറൊന്നും അല്ല, ഒരു ഈഗോ പ്രശ്നം. കാരണം അന്ന് വിളിച്ചപ്പോൾ ഞാൻ വന്നില്ലല്ലോ, അപ്പം ഇന്നിനി ഞാൻ വന്നിട്ട് ഞാൻ പോട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവൾക്ക് കേവലം 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആ ഒരു സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവളുടെ ആ ഒരു ഏരിയ, അല്ലെങ്കിൽ അവളുടെ വീടെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ 110, 120 കിലോമീറ്ററും താണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്, അത് ഇത്രയും വലിയ പനിയും വെച്ചുകൊണ്ട്. അപ്പോൾ അവിടെ ചെന്നു, ഓക്കെ, ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. അപ്പം അകത്തൊരു ഒരു ക്രിമിനൽ കേസ് നടക്കുകയാണ്, കേസിൻ്റെ എന്താ പറഞ്ഞത് ഇപ്പോൾ CI അതുമായിട്ടൊരു ഡിസ്കഷനിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളെന്നാൽ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. അവർ പറഞ്ഞു ഓക്കെ, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഞങ്ങൾ പോയി. ഞങ്ങൾ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡും കഴിച്ചു, തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് CI ഫ്രീ ആയി. പിന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വേറൊരു കേസ് വന്നു. അങ്ങനെ കുറച്ച് സമയം കൂടി ഒരു 1.5 മണിക്കൂറൂടെ പോയി. ഏകദേശം 3 മണി സമയമായപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ വന്നേ പറ്റത്തുള്ളൂ. ഒരു 4 മണിക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു 3:30 അവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് സന്ധ്യ ആവുന്നതിന് മുമ്പ് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. കാരണം ജിമ്മ് ഞങ്ങൾ രാവിലെ തന്നെ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. വൈകിട്ടും മറ്റൊരാളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ഥാപനമല്ലേ, അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇതുപോലെ സ്ഥാപനമുണ്ട്, ഞങ്ങൾക്ക് കുഞ്ഞുണ്ട്, കുഞ്ഞ് വീട്ടിൽ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരണ്ടെന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കുക, ഇപ്പം കഴിയും എന്നൊക്കെ പറഞ്ഞ് കുറേ കൂടെയൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ച്. എന്തായാലും ഞങ്ങൾ സ്റ്റേഷനകത്ത് കയറി, CI വിളിപ്പിച്ചു, CIയോട് സംസാരിച്ച ഫുള്ള് കാര്യങ്ങൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല. എന്നാലും നല്ല ഫ്രണ്ട്ലി ടോക്കായിരുന്നു, CI നല്ല തമാശക്കാണ് എന്നോട് സംസാരിച്ചതൊക്കെ. നിങ്ങൾ പുള്ളിയുടെ എന്താ പറയുക, പുള്ളിയുടെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നു. അതിനോടൊപ്പം തന്നെ പുള്ളിയുടെ ജോലി എന്തൊക്കെയാണ്, പുള്ളിയുടെ കടമ എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ കുറേ ലോ എന്നെ എന്തൊക്കെയാണെന്നുള്ളതും അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു. അതേപോലെ തന്നെ നേരത്തെ ഇവ അവരും വന്ന് സംസാരിച്ചപ്പോൾ ഇതേപോലെ അവരുമായിട്ട് സംസാരിച്ചാണ്. അപ്പോൾ അവർക്ക് കുറേ ബ്രാൻഡ് ഉണ്ടെന്നൊക്കെ CIയോട് പറഞ്ഞ്, അവർക്ക് അവിടെ ബ്രാൻഡുണ്ട്, ഇവിടെ ബ്രാൻഡുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, ഇത്രയും ആളുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം നിങ്ങൾക്കും അത്രയും ഫോളോവേഴ്സൊക്കെ കാണുമായിരിക്കും, നിങ്ങൾ യൂട്യൂബിൽ ഇത്രയും ഫോളോവേഴ്സൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊന്നും അറിയത്തില്ല. കാരണം എത്ര കമൻറ്റ് കിട്ടി, എത്ര ലൈക്ക് കിട്ടി എന്നൊന്നും നോക്കിയിരിക്കാനുള്ള ഒരു സമയം പോലും എനിക്കില്ല എന്നാണ് CI സാറ് പറഞ്ഞത്. അതൊരു തീർച്ചയായിട്ടും 100% സത്യം തന്നെയാണ് കേട്ടോ. നമുക്കതിനകത്ത് CI സാറിനെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഒരു ചെറിയ ഇഷ്യൂസിന് പോലും പുറകിന് നടക്കാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ എന്താ പറയുന്നത് 100,000+ കേസുകളുള്ള അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് CI സാറ് തന്നെ പറയുന്നുണ്ട് ഞാനൊരു CI ആണ് എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഗൂഗിളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ എന്നെ തന്തയ്ക്ക് പോലും വിളിക്കുന്ന എത്രയോ പേര് കാണുമായിരിക്കും എന്നവർ ചോദിച്ചു. അതായത് സാറ് പച്ചയ്ക്ക് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു. സത്യമാണ്, നമ്മളെ കുറ്റം പറയുന്ന എല്ലാവരെയും തിരുത്തിയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണു അടച്ച് ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കണ്ണു അടച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു CM ആണെങ്കിൽ പോലും CMനെ നല്ല വാക്കുകൾ പറയാൻ ആളുകൾ കുറവായിരിക്കും, മോശം പറയാനായിരിക്കും കൂടുതലും ആളുകൾ.
അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എനിവേ സി ഐ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഇത് കേസുമായിട്ട് മുന്നോട്ടൊക്കെ പോവാതെ നിങ്ങളായിട്ട് തന്നെ രണ്ട് കൂട്ടരും രണ്ട് ലേഡീസും പരസ്പരം പറഞ്ഞ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ എത്തിയിട്ടത് സോൾവ് ആക്കുന്നതായിരിക്കും നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും നല്ലത്. അല്ലെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോവും, കേസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും, സമൻസ് വിളിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ വക്കീലിന് കുറേ പൈസ കിട്ടുമെന്നുള്ള അല്ലാതെ വേറെ കാര്യമൊന്നും ഇല്ല. ജാമ്യമില്ലാത്ത വകുപ്പൊന്നും അല്ല, നമുക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അവരെങ്ങനെയാണെന്ന് നോക്കട്ടെ. എന്തായാലും അവരിതുവരെ ആ ഒരു സ്ത്രീ സാമാന്യം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ കിടന്നിട്ട് അവർക്ക് വരാനുള്ള ഒരു സാമാന്യം ബോധം പോലും ഇല്ലാത്ത സ്ഥിതിക്ക്, എൻ്റെ പൊന്നനിത മേഡം, ഞാൻ ഒരു കട്ടയ്ക്ക് പോലും, ഞാൻ തൽക്കാലം നിലവിൽ എൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഞാനിത് ഒരു 1% പോലും ഞാനിതിൽ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കോ, നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടക്കുമോ മുന്നാലെ നടക്കുമോ, കള്ളക്കേസ് ഉണ്ടാക്കി പറയുകയോ. ഇവർ കുറേ കള്ളക്കേസൊക്കെ പറഞ്ഞു കേട്ടോ, അതെനിക്ക് പറയാൻ പറ്റത്തില്ല, അത് ഞാൻ ഇപ്പം പറയുന്നില്ല. അത് ഞാൻ വഴിയേ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. അപ്പോൾ ഇത്രയാണ് അവിടെ നടന്നത്. പിന്നെ ഞങ്ങൾ ഓക്കെ ബൈ ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെ സ്റ്റേഷൻ പിരിഞ്ഞു. ഇത്രയാണ് ഇന്നലെ അവിടെ നടന്നത്. ഇതിൽ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും തോന്നിയില്ല. നമുക്ക് പറയേണ്ട കാര്യം എന്തിനാണ് വക്കീൽ? കുറേ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞു ചേച്ചി ഒരു വക്കീലിനെ കൊണ്ടൊക്കെ പോകണം. എന്തിന് വക്കീൽ? നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ, നമുക്കത് പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഒരു വക്കീലിൻ്റെ ആവശ്യമില്ല മക്കളെ. അത് പറയാൻ അല്ലെങ്കിൽ തുറന്ന് കാണിക്കാനുള്ള ഒരു ആ ഒരു ബോധം നമുക്കുണ്ടായാൽ മതി, അത്രയേ ഉള്ളൂ ഞാൻ ചിന്തിക്കുന്നത്. എനിവേ ബൈ, ഇവിടെ സന്ധ്യയാവുന്നു, വെട്ടം മങ്ങുന്നുണ്ട്. ബൈ.